തുടരുന്നു. തൃക്കാക്കര പണക്കിഴി വിവാദത്തിൽ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് അന്വേഷണ സംഘം. സിസിടിവി ദൃശ്യങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് കണ്ടെത്തൽ. പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ സംഘം വിജിലൻസ് എസ് പിക്ക് കൈമാറി. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, ഇതുവരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സിസിടിവി ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? രേണുക, ഓണ സമ്മാനമായി കൗൺസിലർമാർക്ക് 10,000 രൂപ വീതം നൽകിയെന്ന ആരോപണത്തിലാണ് വിജിലൻസ് പ്രത്യേക സംഘം പ്രാഥമിക അന്വേഷണം ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയിരുന്നത്. ഈ അന്വേഷണത്തിലാണ് ഇതിൽ കഴമ്പുണ്ടെന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട രണ്ട് തെളിവുകളാണുള്ളത്. ഒന്ന്, ഇവിടുത്തെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ. രണ്ട്, ഈ കൗൺസിലർമാർ നൽകിയിരിക്കുന്ന മൊഴി. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ താൻ പണം നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അജിത തങ്കപ്പൻ മറുപടി നൽകിയിരുന്നത്. പക്ഷേ ഈ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവിടെ നിന്ന് കൗൺസിലർമാർ ഈ ഒരു കവറുമായി പുറത്തേക്ക് പോകുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പണം നൽകിയെന്നും അത് തിരികെ നൽകിയെന്നുള്ള കൗൺസിലർമാരുടെ മൊഴിയുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായ കണ്ടെത്തൽ ഇപ്പോൾ വിജിലൻസ് എത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം സംബന്ധിച്ച റിപ്പോർട്ട് വിജിലൻസ് എസ് പിക്ക് കൈമാറുന്നുണ്ട്. ഈ വിജിലൻസ് എസ് പി ആയിരിക്കും ഇക്കാര്യത്തിൽ കേസെടുക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും അജിത തങ്കനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വിജിലൻസിൻ്റെ ഈ തീരുമാനമെന്ന് പറയേണ്ടി വരും. കാരണം ശക്തമായ പ്രതിഷേധം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഇവർ രാജ്യം ഉൾപ്പെടെയുള്ള അന്വേഷണം തങ്ങൾക്കെതിരാകുന്നു എന്ന വിവരങ്ങൾ വന്നതിന് ശേഷമുള്ള അജിത തങ്കപ്പൻ്റെയോ അവരുടെ ഭാഗമായിട്ടുള്ള മറ്റാരുടെയെങ്കിലോ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇതുവരെ തെളിയിക്കാനാകില്ല തുടങ്ങിയ വെല്ലുവിളികളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. താൻ പണക്കഴി നൽകിയിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിൽ അജിത തങ്കപ്പൻ ഉറച്ചു നിൽക്കുകയാണ്. ഏത് തരത്തിലുള്ള അന്വേഷണത്തിനെയും നേരിടാൻ അവർ തയ്യാറാണെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു, ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ആരോപണം ഉയർന്ന ഭാഗത്തിൽ തന്നെ അജിത തങ്കപ്പൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചെയർപേഴ്സൺ ഇവിടെ ഓഫീസിൽ എത്തിയിരുന്നു. പക്ഷേ ആ ചെയർപേഴ്സൻ്റെ ഓഫീസിൽ ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി തന്നെ കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഓഫീസിൽ പ്രവേശിപ്പിക്കുന്നതിന് ഇപ്പോൾ സാധിക്കില്ല. പക്ഷേ രാവിലെ രണ്ട് പൊതുപരിപാടികളുണ്ട് ചെയർപേഴ്സണ്, അതിനുശേഷം ഓഫീസിലേക്ക് എത്തും. ഒരു 11:30 മണിയോടുകൂടി ഓഫീസിലേക്ക് എത്തും എന്നുള്ളതാണ് രാവിലെ തന്നെ അറിയിച്ചത്. അപ്പോഴേക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാകും. സിജോ വിജോണാണ് വിവരങ്ങൾ നൽകി.